പ്രിയമുള്ളവരെ പിരിഞ്ഞ് രണ്ടും മൂന്നും വർഷം കടലിനക്കരെ കഴിയാൻ സ്വയം വിധിക്കപ്പെട്ടവന്റെ ആത്മവിലാപമാണത്. കേൾക്കുന്നവർക്ക് ചിരിച്ചു തള്ളാം ഈ കാര്യം. പക്ഷേ അവന്റെ ഉള്ളിലെ സങ്കടപ്പുഴ കരകവിയുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഈ വാചകം. മറ്റൊന്ന് ഗൾഫിലൊട്ടാകെയുള്ള മലയാളികൾ. അവർ തന്നോട് തന്നെയോ കൂടെയുള്ളവരോടോ ഒരിക്കലെങ്കിലും ചോദിച്ചിരിക്കും ഈ ചോദ്യം, പ്രവാസം തുടങ്ങിവെച്ചത് ആരാണ്? നമ്മളെല്ലാം നിരന്തരം ചോദിക്കുന്ന ഈ കാര്യത്തിന് ശരിയായ ഉത്തരം ആരും പ്രതീക്ഷിക്കുന്നുമില്ല എന്നത് മറ്റൊരു തമാശ. മലയാളി ജീവിതത്തിന്റെ വിജയ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയ ആ ആദ്യ പ്രവാസി. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. ഇന്നും തീർത്തും അജ്ഞാതനായ ആ മനുഷ്യൻ അന്ന് ജീവിത സന്ധാരണത്തിനായി പുതിയൊരു മാർഗം തിരഞ്ഞെടുത്തപ്പോൾ ഓർത്തിരിക്കുമോ, കേരളീയ പൊതുജീവിതത്തിന് വലിയൊരു മാറ്റത്തിന്റെ രൂപരേഖയാണ് മണൽവഴിയിൽ താൻ വരയ്ക്കാൻ തുടങ്ങുന്നതെന്ന്. ബർബയും സിലോണും വേറെ ചിലയിടങ്ങളുമെല്ലാം മലയാളിക്ക് സ്വന്തം ജീവിതത്തിന്റെ ഗതി മാറ്റി എഴുതാൻ പ്രാപ്തമാക്കുന്ന മണ്ണായി മാറിയതും അങ്ങനെയല്ലേ? പേരും ദേശവും അറിയാത്ത ആ മനുഷ്യന്റെ പിൻഗാമികൾക്ക് അറുതിയാവുന്നില്ല. ഇന്നും ഈ മണ്ണിൽ പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് തിരിച്ചുപോക്കിന്റെ കണക്കുകൂട്ടുകൾക്കിടയിലും അവൻ കാണുന്നുണ്ട് പുതിയ സ്വപ്നക്കൂടുകളുമായി പലരും വിമാനമിറങ്ങുന്നത്. പഴയ കേരളം പോലെ ലോകത്തിനിയും ബാക്കി നിൽപ്പുണ്ടാവാം. വിശപ്പിന് അറുതി വരാത്ത പട്ടിണിപ്പാടങ്ങൾ, ഭൂമിയുടെ അറ്റം വരെ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ വീണ്ടും സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ തിരിച്ചെത്തുമെന്ന ഒരോർമ്മ നമ്മിൽ ഉണ്ടാവണം ഒറ്റക്കെട്ടായി നിൽക്കാൻ. ഇനിയും ഒരവസരം, ജോയിൻ ചെയ്യൂ മലയാളി വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.